മൂന്ന് ട്രിക്കാണ് പരിചയപ്പെടുത്തി. ഒന്ന് ഇൻവൈറ്റ് ഫ്രണ്ട്സിൻ്റെ ട്രിക്ക്, അല്ല സ്ക്രാച്ച് ബോക്സിൻ്റെ ഒരു ട്രിക്ക്. അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്ക്രാച്ച് ആൻഡ് വിന്നിൻ്റെ ട്രിക്ക്. ഈ ട്രിക്ക് മൂന്നാണ് ഞാൻ വീഡിയോക്ക് അത് കൃത്യമായിട്ട് പരിചയപ്പെടുത്തിയത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നമ്മുടെ സ്ക്രാച്ച് വാലം എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനിലെ ഈ ആപ്ലിക്കേഷൻ്റെ അടിപൊളിയായിട്ടുള്ള മൂന്ന് ട്രിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ബക്ക് ട്രിക്ക്, റഫർ ബൈപാസ് ട്രിക്ക്, അതിൽ ഒരു അടിപൊളി അൺലിമിറ്റഡ് കോയിൻ ആഡ് ട്രിക്കും കൂടെ ഞാൻ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ അത് നിങ്ങൾക്ക് ഈ മൂന്ന് ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്തതിന് ശേഷം ഈ ദിവസം നമുക്ക് ഒറ്റ ദിവസത്തിൽ തന്നെ ആ റിഡീമും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നത് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ആപ്ലിക്കേഷനിൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിൽ ചെല്ലുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ ചെന്ന ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം സൈനപ്പ്, അതുപോലെ ലോഗിൻ എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ സൈനപ്പ് എന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെയായിട്ട് ഒരു നെയിം കൊടുക്കുക, അതിനുശേഷം മെയിൽ ഐ ഡി കൊടുക്കുക, പിന്നെ ഒരു പാസ്വേഡ് എടുക്കുക, പാസ്വേഡ് കൺഫേം ചെയ്യുക. പിന്നെ ഇവിടെയായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ പേറ്റി നമ്പർ എൻ്റർ എടുക്കുക, പിന്നെ റഫറൽ കോഡ് എടുക്കുക. റഫറൽ കോഡ് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു ബോക്സ് ആണ്, ഈ ബോക്സ് കൃത്യമായിട്ട് ടിക്ക് ചെയ്യുക. അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആയിരിക്കും, അത് വായിച്ച് നോക്കിയതിന് ശേഷം ടിക്ക് ചെയ്യുക. അതിനുശേഷം താങ്കൾ രജിസ്റ്റർ ചെയ്ത ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്കൊരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ അതിനുശേഷം ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പോയി നമുക്ക് ഞാൻ സ്ക്രാച്ച് ചെയ്തു, അങ്ങനെ കുറച്ചധികം ഏണിങ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാത്തിനും കൃത്യമായിട്ട് പരിചയപ്പെടുത്തുതരാം. അപ്പോൾ നമുക്കിനകത്ത് അടിപൊളി ട്രിക്കും കൂടെ ഉണ്ട്, അത് ഞാൻ കൃത്യമായിട്ട് വീഡിയോക്ക് ഉൾപ്പെടുത്തണം. നമുക്ക് അൺലിമിറ്റഡ് സ്ക്രാച്ച് ചെയ്യുമ്പോൾ എത്ര കോയിൻസ് കിട്ടുന്നു, അത്ര കോയിൻസ് നമുക്ക് അൺലിമിറ്റഡ് കിട്ടാവുന്ന ഒരു അടിപൊളി ആ ബക്ക് ട്രിക്ക് കൂടെയാണ് ഞാൻ കൃത്യമായിട്ട് വീഡിയോക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നായിട്ട് ഡെയിലി ബോണസ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ബോണസ് ആയിട്ട് നമുക്ക് എത്ര കോയിൻസ് നിങ്ങൾ കിട്ടും നോക്കാം. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡെയിലി ബോണസ് ആയിട്ട് ഏകദേശം നമുക്ക് ആ 100 കോയിൻസ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആട്ട് വാലിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 15 സ്ക്രാച്ച് കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി ബോണസ് ആയിട്ടുള്ള ഈ 100 കോയിൻസ് ഒന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു 15 സ്ക്രാച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം നമുക്ക് ഈ ഡെയിലി ബോണസ് ക്ലെയിം ചെയ്യാം. അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓഫേഴ്സ് എന്നൊരു ഓപ്ഷനാണ്, ഓഫേഴ്സ്. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ കമ്പനീസിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങളിതിൻ്റെ ഏതെങ്കിലും ഓർത്തിൻ്റെ മുകളിലേക്ക് സ്റ്റാർട്ട് എന്നൊരു പാട്ടം കാണാം, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് സർവീസും അതുപോലെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ കൃത്യമായിട്ട് അവർ പറഞ്ഞ അത്ര കോയിൻസുകളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവർ മാത്രം കോയിൻസുകളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ ഓരോ കമ്പനീസിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം, അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെയായിട്ട് സ്ക്രാച്ച് നൗന്ന് ഒരു ഓപ്ഷൻ, സ്ക്രാച്ച് നൗ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അടിപൊളി ട്രിക്കും കൂടെ വരുന്നുണ്ട്, നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ട്രിക്കിലേക്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പോകാം. അപ്പോൾ നമുക്കൊന്ന് സ്ക്രാച്ച് നമുക്ക് എത്ര കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രാച്ച് ചെയ്തപ്പോൾ ഏകദേശം 5 കോയിൻസ് ആണ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മുടെ ട്രിക്കിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ട്രിക്ക് ചെയ്യാനായിട്ടൊരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണം. അപ്പോൾ നമ്മുടെ ഓട്ടോ ക്ലിക്കർ എന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഓട്ടോ ക്ലിക്കർ സെർച്ച് ചെയ്ത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങളവിടുന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാണുന്ന രണ്ടാമതായി കാണുന്ന ഓപ്ഷൻ ഉണ്ട് എന്നേബിൾ, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ന്യൂ കോൺഫിഗറേഷൻ ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതിനകത്തൊരു ആ ബാറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് തിരിച്ച് വരിക. അതിനുശേഷം ഇവിടെ ആഡ് ടു വാലറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്ലസിൻ്റെ ഐക്കൺ കാണുമ്പോൾ ഇതേപോലത്തൊരു ആ സാധനം കാര്യങ്ങൾക്കും ഒരു കസറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആഡ് ടു വാലറ്റിൻ്റെ മുകളിലേക്ക് ഒന്ന് വെക്കുക. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് ഇവിടെയായിട്ട് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാം, ഇവിടെയായിട്ട് സെറ്റിങ്സിൻ്റെ ഐക്കൺ, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 10 എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 10 മാറ്റി ഇവിടെ കൃത്യം 1 കൊടുക്കുക. 1 കൊടുത്തതിന് ശേഷം താങ്കൾ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ കാണുന്ന പോസിൻ്റെ ബട്ടൺ ഉണ്ട്, ഈ കാണുന്ന പോസിൻ്റെ ബട്ടൺ, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഇതേപോലെ ബഫറിംഗ് വന്നിരിക്കും. അതിനുശേഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞേക്കണം, നമുക്ക് സക്സസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കോയിൻ അടക്കം സക്സസ്ഫുള്ളി. അപ്പോൾ താങ്കൾ കണ്ടിന്യൂ ബട്ടൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്കൾ കണ്ടിന്യൂ ബട്ടൻ്റെ മുകളിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂ കാര്യങ്ങളൊക്കെ ചിലപ്പെങ്കിൽ വരും. അത് നമ്മുടെ കോയിൻ അൺലിമിറ്റഡ് ആയിട്ട് ആ കേറിയതിൻ്റെ കണ്ടിന്യൂ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ നേരിട്ട് നമ്മുടെ വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ വാലറ്റിൻ്റെ ഏറ്റവും ഒറ്റത്തായിട്ട് കൂടെ ആയിട്ട് വാലറ്റിൻ്റേക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നോക്കി കഴിഞ്ഞേക്കണം, അഞ്ച് കോയിൻസ് വെച്ച് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിയത് നിങ്ങളുടെ ആയിട്ട് ആ നോക്കിക്കഴിഞ്ഞേക്കാണ്. അഞ്ച് കോയിൻസ് വെച്ച് കിട്ടിയേക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് അഞ്ച് കോയിൻസ് വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിക്ക് അടിപൊളിയായിട്ട് വർക്കാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേറൊരു ട്രിക്കും കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് രണ്ടും കൂടെ ആയിട്ട് സ്ക്രാച്ച് ബോക്സിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ് വരുന്നതായിരിക്കും, ആഡ് ക്ലോസ് ചെയ്യുക. ആഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതേപോലത്തെ ഒരു സംഭവം വരുന്നതായിരിക്കും. അപ്പോൾ താങ്കൾ കണ്ടിന്യൂ ബട്ടൻ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ആഡ് വരും. ആഡ് കാണുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഇവിടെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നേക്കുന്നത്. അപ്പോൾ ഈ ട്രിക്ക് എങ്ങനെ വർക്കാന്ന് ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ആപ്ലിക്കേഷൻ പോലെ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരും, ഇടയ്ക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരും. അപ്പോൾ നിങ്ങൾ അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരിട്ട് പ്ലേ സ്റ്റോറിൽ പോകുന്നതായിരിക്കും. അത് നമ്മൾ കൃത്യം ഇതിന് മുൻപത്തെ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ പോലെ കെ ബി ആപ്സ് സെർച്ച് ചെയ്യുക. അതിൻ്റെ അകത്തുനിന്ന് ഒരു കെ ബി ആപ്സ് ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിച്ച് നേരിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്നത് 200 കോയിൻസുകളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞാൽ അതാ മാത്രം നമുക്ക് ആ ട്രിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത നമുക്ക് ഏറ്റവും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാസ്ക് ഓഫേഴ്സ് എന്നൊരു ഓപ്ഷൻ ആണ്. ടാസ്ക് ഓഫേഴ്സ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞേക്കാണ് കുറേ ആപ്ലിക്കേഷൻസ് കാണാം. ഈ കാണുന്ന ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ കാണുന്ന ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അവർ പറഞ്ഞത്ര ആ കോച്ചുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കൃത്യമായിട്ട് അവർ ഇൻസ്ട്രക്ഷനൊക്കെ ഫോളോ ചെയ്ത് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രം നമുക്ക് ആ കൃത്യമായിട്ട് കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ബാക്ക് വരാം. അടുത്ത നിങ്ങൾക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ റഫർ ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരാളെ റഫർ ചെയ്യുന്ന ശേഷം 300 കോയിൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റഫർ ബൈപാസ് ട്രിക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ റഫർ റെക്കോർഡ് കൃത്യമായിട്ട് നമ്മളിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. താങ്കളെ സെൻഡ് ഇൻവൈറ്റ് ഒക്കെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കോൺടാക്റ്റിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതിന് ശേഷം നമ്മുടെ ലിങ്കിൻ്റെ ഏറ്റവും ഒറ്റത്തായിട്ട് നമ്മുടെ ഈ കോഡ് കാണും. ഈ കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നേരിട്ട് ആ എയറോപ്ലെയിൻ മോഡ് 1, 2, 3 തവണ ഇങ്ങനെ ഒന്ന് ഓണാക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. പിന്നെ നിങ്ങൾ റെഡ്മി ഡിവൈസസ് ആണെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയാൽ മതി. അല്ലാത്തവരാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഓപ്പ്ലിക്ക് ഡ്യുവൽ ആപ്സ് അതുപോലത്തെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ആപ്പ് ഒന്ന് ക്ലോൺ ചെയ്യുക. അതിനുശേഷം കൃത്യമായിട്ട് നമുക്ക് റഫർ ബൈപാസ് ചെയ്യുക. ഇപ്പോൾ ഡ്യുവൽ ആപ്സിൻ്റെ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ റെഡ്മി ഡിവൈസിൽ എം ഐ ഡിവൈസസ് ഇരിക്കുന്നവർക്കല്ല ഡ്യുവൽ ആപ്സ് സപ്പോർട്ടബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ആ ഡ്യുവൽ ആപ്സ് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ കാണിച്ച ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോൺ ചെയ്യുക. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞേക്കണം. അതിനുശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ സൈനപ്പ് എന്ന ബട്ടണേ വരിക. അപ്പോൾ സൈനപ്പ് എന്ന ബട്ടണേ വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൽ ഐ ഡിയുടെ അടുത്ത് ചുമ്മാ ഒരു മെയിൽ ഐ ഡി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അടിച്ചതിന് ശേഷം അവസാനമായിട്ട് @gmail.com എന്ന് അടിച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ അതിൻ്റെ അടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് പത്തക്ക നമ്പർ ചുമ്മാ ഒരു പത്തക്ക നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ റഫർ അക്കൗണ്ട് അവിടെ കൃത്യമായിട്ട് നിങ്ങൾ മുൻപ് കോപ്പി ചെയ്ത റഫർ അക്കൗണ്ടിൽ ആ റഫർ അക്കൗണ്ട് കൃത്യമായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താങ്കളെ സൈനപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞേക്കാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ മെയിൻ അക്കൗണ്ടിൻ്റെ എന്നെ നോക്കിക്കഴിഞ്ഞേക്കാണ്. 300 കോയിൻസ് ഇൻവിറ്റേഷൻ ബോണസ് ആഡിട്ടെന്ന് പറഞ്ഞ് ആ നോട്ടിഫിക്കേഷൻ വന്ന് ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരാം. ഇനി മുൻപ് നമ്മൾ എയറോപ്ലെയിൻ മോഡ് 1, 2, 3 തവണ ജസ്റ്റ് ഒന്ന് ഓണാക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുക. അതിനുശേഷം വേണം നമ്മുടെ എന്നാൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ആക്കുക. അതിനുശേഷം കൃത്യമായിട്ട് നമ്മുടെ ഇൻവിറ്റേഷൻ ബോണസും കാര്യങ്ങളൊക്കെ ആഡ് ആയത് ഞാൻ കൃത്യമായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ നേരിട്ട് വാലറ്റ് സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞേക്കണം റഫറൽ ബോണസ് ആഡ് ഇട്ടെന്ന് കാണാം. റഫറൽ ബോണസ് 300 കോയിൻസ്. അപ്പോൾ ഈ ട്രിക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്കാവും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞേക്കണം കൃത്യമായിട്ട് നമുക്ക് 300 കോയിൻസ് കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രിക്ക് കാര്യങ്ങൾ അടിപൊളിയായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ റെഡീം ചെയ്യാൻ നോക്കാം. അപ്പോൾ റെഡീം ചെയ്യാൻ ഏറ്റവും അറ്റത്തായിട്ട് റെഡീം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതേപോലെ അറ്റത്തായിട്ട് വാലറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഓർത്തേ ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ റെഡീം എന്നൊരു ഓപ്ഷൻ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരിട്ട് പേടിഎമ്മിലേക്കും പേപ്പാലിലേക്കും ആയിരിക്കും റെഡീം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പേടിഎമ്മിലേക്ക് റെഡീം ചെയ്യാൻ എത്ര കോയിൻസ് കാര്യങ്ങളൊക്കെ വേണം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞേക്കണം 2000 കോയിൻസ് നമുക്ക് 10 രൂപ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അതേപോലെ 7000 കോയിൻസ് 50 രൂപ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ട്രിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചൊരു 50 രൂപയൊക്കെ സുഖമായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു 50 കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഏൺ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഒരു ദിവസം ശേഷം 100 രൂപ ഒറ്റയടിക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അതിന് ഏകദേശം 10000 കോയിൻസ് ആയിരിക്കും. ഇനി റെഡീം ചെയ്യാനായിട്ട് നമ്മൾ റെഡീം എന്ന ബട്ടണിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മുടെ പേറ്റി നമ്പർ കൃത്യമായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൊടുത്തേക്കുന്ന പേറ്റി നമ്പറിലേക്ക് 24 hours 48 hours കൃത്യമായിട്ട് നമുക്ക് ആ പേയ്മെൻറ്റ് കണക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത പേപ്പാലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പേപ്പാലിലേക്ക് നമുക്ക് ആ മിനിമം റെഡീം എത്രയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പേപ്പാലിലേക്ക് മിനിമം റെഡീം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ എന്നാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ പേപ്പാലിലേക്കൊക്കെ റെഡീം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പാലിലേക്ക് റെഡീം ചെയ്യാം. അതിൻ്റെ കാണിക്കുന്ന വാല്യൂ ഒന്നും അത്ര കറക്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് റെഡീം ചെയ്ത് നോക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്കിൻ്റെ അകത്ത് സ്ക്രാച്ച് ചെയ്തും ഡെയിലി ബോണസ് ക്ലെയിം ചെയ്ത് ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്തു. അതേപോലെ നമ്മുടെ ട്രിക്ക്, ഈ ട്രിക്ക് കാര്യങ്ങൾ ഞാൻ 3 ട്രിക്കാണ് പരിചയപ്പെടുത്തിയത്. ഒന്ന് ഇൻവൈറ്റ് ഫ്രണ്ട്സിൻ്റെ ട്രിക്ക്, അല്ല സ്ക്രാച്ച് ബോക്സിൻ്റെ ഒരു ട്രിക്ക്. അപ്പോൾ സ്ക്രാച്ച് ബോക്സിൻ്റെ ട്രിക്ക് നമുക്ക് ആ പ്ലേ സ്റ്റോർ അവൈലബിൾ ആയ ആപ്ലിക്കേഷൻ വന്നാൽ നമുക്ക് ആ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്ക്രാച്ച് ആൻഡ് വിന്നിൻ്റെ ട്രിക്ക്. അപ്പോൾ ഈ ട്രിക്ക് 3 ഞാൻ വീഡിയോക്ക് അത് കൃത്യമായിട്ട് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇനി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് വെക്കാനും ബെല്ലൈക്കൺ ഓൺലൈക്ക് വെക്കാനും മറക്കല്. അപ്പോൾ ഇനി ഇതാവോ തൊട്ടേ വീഡിയോസ് നിങ്ങൾ കാണുന്ന പ്രതീക്ഷയോടെ. ബൈ ഫ്രണ്ട്സ്.